സ്പോർട്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാഡ്മിന്റൺ റാക്കറ്റിന്റെ ചില തെറ്റായ ഉപയോഗ രീതികളും മിഥ്യാധാരണകളെ കുറിച്ചുമാണ്. ബാഡ്മിന്റൺ കളിക്കുന്നവർ മിക്കവാറും ആളുകൾ ചെയ്യുന്നതും എന്നാൽ ഇത് ബാറ്റിന് ദോഷം ചെയ്യും എന്ന് ബോധ്യമില്ലാത്തതുമായ കുറച്ച് കാര്യങ്ങളുണ്ട്. സ്ഥിരം കാർ ഉപയോഗിക്കുന്നവർ കളി കഴിഞ്ഞ് അവരുടെ ബാറ്റുകൾ വാഹനത്തിൽ തന്നെ സൂക്ഷിച്ചു വെക്കുന്നത് കാർബൺ മെറ്റീരിയൽ ആയത് കാരണം വേനൽക്കാലത്ത് ചൂട് കൂടുതലടിച്ച് ബാറ്റിൻ്റെ ഷേപ്പ് മാറുവാനും ബാറ്റ് ഒടിയുവാനും ഇതൊരു കാരണമാകാറുണ്ട്. ചില റാക്കറ്റ് കമ്പനികൾ അവരുടെ ബാറ്റിൽ തന്നെ ഇങ്ങനെ റാക്കറ്റുകൾ സൂക്ഷിക്കരുത് എന്ന് മെൻഷൻ ചെയ്യാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കളിക്കിടയിൽ ബാറ്റിന് ക്രാക്ക് വീണാൽ ഉടനെ തന്നെ സ്ട്രിംഗ് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ കാരണം ബാറ്റിൻ്റെ ബാക്കിയുള്ള ഭാഗത്തുകൂടി പൊട്ടൽ വീഴും. ഒരു ഭാഗത്ത് മാത്രമാണ് ക്രാക്ക് വീഴുന്നതെങ്കിൽ അധികം പൈസ ചിലവില്ലാതെ നമുക്ക് റാക്കറ്റ് കാർബൺ റിപ്പയർ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. നിലത്ത് നിന്ന് ഷട്ടിൽ കോക്ക് റാക്കറ്റ് കൊണ്ട് പിക്ക് ചെയ്യുമ്പോൾ റാക്കറ്റ് നിലത്ത് കൂടുതൽ ഫോഴ്സ് കൊടുത്ത് ഉരച്ചുകൊണ്ടെടുക്കാതിരിക്കുക. റാക്കറ്റ് നിലത്ത് ഉരയുന്നത് മൂലം സ്ട്രിങ് പെട്ടെന്ന് പൊട്ടുവാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും റാക്കറ്റിൻ്റെ ടെൻഷൻ കമ്പനി പറയുന്നതിൽ നിന്നും കുറച്ചിടുക. ബാറ്റിൻ്റെ സ്ട്രിങ് നന്നായിട്ട് ലൂസ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ അടുത്ത ഗട്ടിങ്ങിന് പോകാവൂ. തുടരെ തുടരെയുള്ള ഗട്ടിംഗ് കാരണം ഗ്രോമറ്റിന് തേയ്മാനം കൂടുവാനും അതുമൂലം ഫ്രെയിമിന് ഡാമേജ് വരുവാനും സാധ്യത കൂടുതലാണ്. തെറ്റായ രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി ടെസ്റ്റാണ് റാക്കറ്റിന് ഡാമേജ് വരുവാനുള്ള മറ്റൊരു കാരണം. റാക്കറ്റിൻ്റെ ഫ്ലെക്സിബിലിറ്റി നോക്കേണ്ടത് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിലാണ്. മറിച്ച് ചിലർ തെറ്റായ രീതിയിൽ ഫ്ലെക്സിബിലിറ്റി നോക്കുമ്പോൾ റാക്കറ്റ് ഹാൻഡിലിന് ഇളക്കം തട്ടുകയും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നു. ചില ആളുകൾക്കുള്ള ഒരു മിഥ്യാധാരണയാണ് നമ്മൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലുള്ള ലോക്ക് അല്ലെങ്കിൽ ഷോ ഗട്ട് ചെയ്യുന്നത് കൊണ്ട് കളിയുടെ പെർഫോമൻസ് കൂട്ടുവാൻ സാധിക്കും എന്നത്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് മൂലം ബാറ്റിൻ്റെ പെർഫോമൻസിന് യാതൊരുവിധ മാറ്റവും ഉണ്ടാവുകയില്ല എന്നത് മാത്രമല്ല, ഇങ്ങനെ ലോക്കിട്ട റാക്കറ്റുകൾ സ്ട്രിങ് പൊട്ടുമ്പോൾ ആ ലോക്കിട്ട ഭാഗം ടൈറ്റായി ഫ്രെയിം പൊട്ടുവാനുള്ള പോസിബിലിറ്റി കൂടുകയും ചെയ്യുന്നു. നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കളിക്കിടയിൽ ഏതെങ്കിലും സ്ട്രിങ് പൊട്ടിയാൽ ഉടനെ തന്നെ ബാക്കിയുള്ള സ്ട്രിങ്ങുകൾ കൂടി കട്ട് ചെയ്തിടുക, അല്ലെങ്കിൽ ആ പൊട്ടിയ ഭാഗം ലൂസായി റാക്കറ്റ് ഫ്രെയിമിൻ്റെ ബാക്കി ഭാഗത്തേക്ക് പ്രഷർ കൂടി ഫ്രെയിമിന് ഡാമേജ് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നതാണ്. വീഡിയോയിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ റാക്കറ്റ് ഫ്രെയിമിൻ്റെയും സ്ട്രിങ്ങിൻ്റെയും ഡ്യൂറബിലിറ്റി ഒരു പരിധി വരെ കൂട്ടുവാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് അവർ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. മറ്റൊരു സ്പോർട്സ് പ്രൊഡക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം ABC സ്പോർട്സിലൂടെ.